ഏറ്റവും വലിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഡി എം കെ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ ആവാസ് യോജന വഴി എത്ര പേർക്ക് ഗുണമുണ്ടായി? ആ എണ്ണം നമ്മൾ എടുക്കണം. മുദ്രാ ലോൺ എത്ര പേർക്ക് കിട്ടി? ഈ എണ്ണം നമ്മൾ എടുക്കണം. കേരളം നാണിച്ച് തലകുനിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഭരണകർത്താക്കളും നാണിച്ച് തലകുനിക്കേണ്ടി വരും. കാരണം അവരുടെ ഒരു ദുഷ്ചെയ്തി കൊണ്ട് അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തി കൊണ്ട് പ്രവർത്തനം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. ഇതിനർഹരായ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള പദ്ധതികളെക്കുറിച്ച് അറിയാനേ പാടില്ല എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിൽ മുങ്ങിപ്പോയെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് വലിയ കൊടിയ ദ്രോഹമാണ് അധസ്ഥിത വർഗത്തോട്, അടിത്തട്ട് വർഗത്തോടെന്ന് വളരെ ഉച്ചത്തിൽ ഇവിടെ നിന്ന് എനിക്ക് വിളിച്ച് പറയേണ്ടി വരുമെങ്കിൽ ഇത് ചോദ്യം ചെയ്യാൻ ചങ്കൂറ്റവോ ചങ്കോ ചങ്കുറപ്പോ ഉള്ള ഒരു നേതാവ് പോലും ഇപ്പോഴത്തെ ഭരണവർഗത്തിൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന നിശ്ചയമുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. എൻ്റെ അഭ്യർത്ഥനയാണ്, ഇങ്ങനെ കൂട്ടം കൂട്ടമായി വന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ടായില്ല. ഈ ഒരു സങ്കല്പയാത്രയുടെ യശസ് വർദ്ധിക്കണമെങ്കിൽ ഇതിന് പൂർണ്ണമായ ഫലപ്രാപ്തി ഉണ്ടാവണം. ഇതിലേക്ക് ഒരുപക്ഷെ അടിയേറ്റ് വീണ് കിടക്കുന്ന, ഇനി ഇവിടെ നിന്നൊരു ഉയർപ്പില്ല എന്ന് വിചാരിക്കുന്ന ഒരു പൗരനെയും കൈപിടിച്ചു കൊണ്ടുവന്ന് ഈ പദ്ധതികളുടെ എല്ലാം ഒരു തെരിയപ്പെടുത്തൽ പരിചയപ്പെടുത്തൽ ഈ ഒരു യാത്രയിലൂടെ സംഭവിക്കണം. അവർക്ക് യോഗ്യമായത്, അവർക്ക് പൂർണ്ണമായിട്ടും അർഹമായത് ലഭിക്കുന്നതിന് വേണ്ടി ഓരോ പൗരനും അതിനുവേണ്ടി ഈ പഞ്ചായത്തിൽ, ഈ ജില്ലയിലെ, കേരളത്തിലെ മുഴുവൻ പൗരന്മാരും, നല്ല പഠിപ്പും അറിവും വിവേകവുമുള്ള പൗരന്മാർ ഈ പാവങ്ങളെ ഈ യാത്രയിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി അവർക്ക് അർഹമായതെന്തോ അത് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം കൂടി നിങ്ങളുടെ ഒരു വ്യക്തിഗതമായ ഒരു പൗര ഉത്തരവാദിത്വമായി ഏറ്റെടുത്തുകൊണ്ട് ഇത് നടപ്പിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.